ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാമ്പക്ക സാലഡ് കൊണ്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാ ഞാൻ തൊടിയിൽ നിന്ന് കുറച്ച് ചാമ്പക്ക പൊട്ടിച്ചിരിക്കണേ. നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. നല്ല ചുവന്ന കളറുള്ള ചാമ്പക്കയാണ് കേട്ടോ, നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വന്നാണ്. അപ്പോൾ ഇതാ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകും രണ്ട് ചീനമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഈ സാലഡ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നല്ലോണം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ അതിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതും കൂടെ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരിത്തിരി കുരുമുളകും കൂടെ, ഒരു കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം അരച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാന് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എരു ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചൊക്കെ എടുക്കാം. ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എരു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് കഞ്ഞിയിലോട്ടൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.